ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ട്രെൻഡി ആയിട്ടുള്ള നമ്മളുടെ ഡാൽഗോന വൈറൽ കോഫിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ടിക്ടോക്ക് യൂട്യൂബിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോഫിയാണ്. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ നമ്മൾ ഇതിനെടുക്കണം. നോർമൽ കോഫി പൗഡർ എടുക്കരുത് കേട്ടോ. അപ്പം അതും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ്, തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, 2 ടീസ്പൂൺ കോഫി പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഹോട്ട് വാട്ടർ. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്കോ സ്പാറ്റിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഫോർക്ക് എടുത്താലും മതി, അതാകുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഏകദേശം 1-5 മിനിറ്റ് നല്ല ഫാസ്റ്റിൽ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരും. ഏകദേശം ഒരു ഗോൾഡൻ, ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഒന്ന് സ്റ്റിഫായിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ സ്റ്റിക്കായിട്ടുള്ളൊരു കോഫി ക്രീം നമുക്ക് റെഡിയായി കിട്ടും, അതാണ് അതിൻ്റെ ഒരു പരുവം. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിൽഡ് കോഫി ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ചൂടത്തൊക്കെ നല്ല കഴിക്കാൻ നല്ല സുഖമാണ്, കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കോഫിയാണ്. അപ്പോൾ ഇതാ എൻ്റെ ക്രീം ഏകദേശം റെഡിയായിട്ടുണ്ട്. ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കോരി എടുത്താൽ ഉറ്റി വീഴാത്ത രീതിയിലാണിത് സ്റ്റിഫായിട്ട് കിട്ടേണ്ടത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കോഫി ക്രീം റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ചൂടായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കോഫി ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തണുപ്പായിട്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു ക്രീം നമ്മൾ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ കണ്ടോ, ഈ ഒരു അളവിലാണ് കിട്ടേണ്ടത്. നല്ല തിക്കായിട്ടുള്ള കോഫി ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പാലൊഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം ഓളം പാലെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ 2 ഗ്ലാസ്സാണ് റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് പാലൊഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പാലിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കോഫി ക്രീമിൽ ചേർത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കോഫി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഈ ക്രീം പാല് തണുത്തുകൊണ്ട് തന്നെ ഇതിൽ സ്പ്രെഡ് ആവില്ല കേട്ടോ, മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇനി നമ്മളിത് കഴിക്കുമ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് പാലും അതുപോലെ ഐസ് ക്യൂബ്സും ഒക്കെ മെൽറ്റ് ആക്കി എടുത്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ടാണ് കുടിക്കുക. അപ്പോൾ രണ്ടിൻ്റെയും മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ഡാൽഗോന കോഫി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണിത്. ലാസ്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് കോഫി പൗഡർ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ കോഫി ഒരു കയ്പ് ടേസ്റ്റാണ് അളവ് കൂടുതലായാൽ. ഞാൻ ഫസ്റ്റ് ചെയ്തത്
ചെറിയൊരു കയ്പ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റ് ആക്കി എടുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല മൊഞ്ചായിട്ടുള്ള ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.